ഇവിടെ മോങ്ങത്ത് കുഞ്ഞിമാൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടക്കുകയാണ്. എല്ലാ വിഭാഗം ആളുകളുടെയും പ്രതിനിധികൾ ഇവിടെയുണ്ട്. ശ്രീ മുഹസിൻ പരി എന്ന ആളാണ് ഇവിടെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. മലപ്പുറം ജില്ലാ ചൈൽഡ് ലൈൻ കൗൺസിലറായ ഇദ്ദേഹമാണ് മോങ്ങം പാത്തിപ്പാറ ഏരിയക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. മോങ്ങത്തിൻ്റെ ലഹരി വിരുദ്ധ കർമ്മ സമിതിയുടെ നമ്മുടെ ഒരു ഏരിയയിലെ പാത്തിപ്പാറ ഏരിയയിലെ സംഘടനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ മോങ്ങം പ്രദേശത്തടക്കം എത്രത്തോളം എന്നാൽ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു ആശ്ചര്യത്തിന് അതിശോക്തിക്ക് വേണ്ടിയിട്ട് പലരും പറയുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളുടെ കഥകളൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു വിഷയമല്ലാത്ത രീതിയിൽ ചെറിയ തലമുറയെ കേന്ദ്രീകരിക്കുന്ന ഒരു മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. പെൺകുട്ടികൾ പോലും കേരിയസ് ആവുകയാണ്. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഘട്ടത്തിലാണ് സ്കൂളുകളും കോളേജുകളും പഠിക്കുന്ന പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് വരിക എന്നുള്ളത്. പെൺകുട്ടികളെ ചെറിയ ചെറിയ പാക്കറ്റുകൾ അങ്ങോട്ട് കൈമാറിയാൽ മതി, അവർക്ക് ആവശ്യമായിട്ടുള്ള നിത്യ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പണം അതിൽ നിന്ന് ലഭിക്കും. കലാ സാഹിത്യ മേഖലയിൽ മുന്നോട്ട് നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രമുഖ വ്യക്തികൾ, സീക്കി അടക്കമുള്ള ഷാക്കിർ അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും സ്വയം ചെയ്തുകൊണ്ട് ഇതിലേക്ക് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെയും ഉമ്മമാരെയും പെങ്ങന്മാരെയും സഹോദരന്മാരെയും സ്വയം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുമാന ക്ഷണിച്ചുകൊണ്ട് നിൽക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് മുഹസിൻ പരി സർ. പ്പെട്ട അധ്യക്ഷൻ, ഈ പരിപാടിയുടെ പ്രസിഡന്റ് കുഞ്ഞുമാൻ, വേദിയിലുള്ള നേതാക്കൾ, സാക്കിർ, നമ്മൾ ക്ലാസ് എടുക്കുന്ന മാഷ്, ഇന്നത്തെ ഈ തലമുറ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നുള്ളത് ആർക്കും പറയാൻ വയ്യാത്തൊരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള ഒരു ബോധവൽക്കരണം ആദ്യം രക്ഷിതാക്കൾക്കും ഉമ്മമാർക്കും പെങ്ങമ്മമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് പതിനൊന്ന് സ്ഥലത്തില് പന്ത്രണ്ട് 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 സ്ഥലത്തിലേക്ക് മാനു കമ്മിറ്റി വിളിച്ചു നോക്കിയിട്ട് ആളുകളെ. നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങളോടാണ് ചോദിക്കുന്നത്, ഈ പറയപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എന്തോ അങ്ങനെയൊക്കെ പത്രത്തിൽ വരുന്നു, നമ്മൾ കേൾക്കുന്നു. സത്യത്തിൽ എത്രയും ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഉമ്മമാരിരിക്കുന്നുണ്ട്, രക്ഷിതാക്കളുണ്ട്. നിങ്ങളോടാണ് ചോദിക്കുന്നത്, ഇത്രയും ഭയപ്പെടേണ്ട ഒരു ആവശ്യം നമുക്കുണ്ടോ? ഉണ്ടോ? നിങ്ങളാണ് പറയേണ്ടത്. ഇത്രയും പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടോ? ഈ പറയത്തക്ക, അതായത് വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥ ഇപ്പൊ നമ്മള് മീഡിയ തുറന്നു നോക്കിയാലും ലിമിറ്റില്, കാര്യം 2016 തോന്നുന്നു, 2017 തോന്നുന്നു, ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു മാസം 36 കേസ് ഓക്സോ കേസുകൾ. കാരണം എന്താ, നമ്മുടെ സമീപ പ്രദേശത്തെ പുറത്തുനിന്നുള്ള ആളുകൾ മറ്റുവരും, നമ്മുടെ ഏരിയയിലെ കുട്ടികൾ, അത് ഇങ്ങനത്തെ കുട്ടികളാണ് വീട്ടിലെ കാര്യങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം. 5% കുട്ടികൾ എന്നോട് പറയുന്ന സാറ്, എന്നോട് പറഞ്ഞ സാറേ നീ എവിടുന്നാണത്, എവിടെയാണ് കൊളായി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അല്ലേ, അവിടെ നിന്ന് ഒരുപാട് കുട്ടികള് എവിടുന്ന ഫസ്റ്റ് എവിടെ തുടങ്ങി, അത് ഞങ്ങൾ കൊളായി പോയി. അവിടുന്ന് ആരാ, അവിടുന്ന് ഒരാൾ പരിചയപ്പെട്ടു, അയാൾ തന്നു, അവിടുത്തെ ആ ഒരു വൈബ് നമ്മൾ അറിയുന്നത് പലർക്കും അറിയായിരുന്നു. അതിപ്പോ നമ്മക്ക് എന്താ പ്രശ്നം, 5000 രൂപയിൽ നിന്ന് 4500 രൂപ ഈ കുട്ടി മോഷ്ടിച്ചു, വീട്ടിൽ നിർത്തു, ഇവനല്ലാതെ വേറെ ആളും വീട്ടിൽ നിൽക്കാനില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കിട്ടുന്ന 80,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം ഒരുമിച്ച് കിട്ടുമ്പോ എന്ത് ചെയ്യും, നേരെ സെൽഫിൽ കൊണ്ടുപോകും. കുട്ടി ഇങ്ങനെ ഇങ്ങനെ 2000, 3000, 4000, 500 എടുക്കുക. ആദ്യമൊക്കെ അവന് 10 രൂപയ്ക്ക് എടുത്തിരുന്നത്, പിന്നെ അവൻ വളർന്നപ്പോ 3ാം ക്ലാസ് പഠിക്കുമ്പോ അവന് 10 രൂപ എത്തി, പിന്നെ അവന് 6-ലും 7-ലും ഒക്കെ എത്തിയപ്പോ ആവശ്യങ്ങൾ കൂടി,
അവന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാ ചോദിച്ചു. മോൻ ഇത്രയും പൈസ നീ എടുത്തു, ഈ പൈസക്ക് എന്താ ചെയ്യല്? ഞങ്ങൾ എന്നും സാധനം വാങ്ങും. എന്ത് സാധനം? ഞങ്ങൾ ഓരോന്നും കഴിക്കും, ഷവർമ അൽഫാമ തന്തൂരി. എല്ലാക്കാരെ കാണിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണേ, സ്റ്റാറ്റസ് ഇടും, എടാ ഇന്ന് ഞങ്ങള് നല്ല വെറൈറ്റി ജ്യൂസ് ആണ്. എന്താ കാര്യം? അവിടെ കൂടുതൽ ചോദിച്ചു, ഒന്നും എന്നോട് ചോദിക്കരുത്, ഇന്നൊരാൾ ചതിച്ചു. അതുകൊണ്ട് എനിക്ക് ഇനി നാളെ എന്റെ എല്ലാ നിങ്ങളൊക്കെ അറിയും, എല്ലാരും അറിയും. അപ്പൊ അതുകൊണ്ട് ഞാൻ നാളെ മരിക്കാൻ പോകണം, അതിനു മുമ്പ് എനിക്ക് എന്നെ ചതിച്ച ആളെ കേസ് എടുക്കണം. അല്ലേ, അയാളുടെ പേരും കാര്യങ്ങളും ഫോൺ നമ്പറൊക്കെ തന്നിട്ട് ഓക്കെ വിളിക്ക, ആരും അറിയരുത്. 10-ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയായ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചട്ടിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിങ്ങളെല്ലാരും ഒറ്റക്കെട്ടായിട്ട് ഡ്രഗ്സ് വിളിച്ചിരുന്നത് കണ്ട് പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ധൈര്യമായിട്ട് ഒരാൾക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റ് കേസ് എടുക്കാൻ പറ്റില്ല. നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയാം, നമ്മുടെ പ്രദേശത്ത് അങ്ങനെയുണ്ടെങ്കിൽ ആരാണെങ്കിലും ഈ സമൂഹത്തിൽ നടപടികൾ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം, നമ്മുടെ ഭാവി, നമ്മുടെ നമുക്ക് നാളെ നാളേക്ക് വേണ്ടിയുള്ള നമ്മുടെ മക്കൾ ഒരുപക്ഷെ നമ്മുടെ കൈവിട്ടു പോകും. അല്ലെ, അക്രമവും അനീതിയും ക്രിമിനൽ സ്വഭാവങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിക്കാൻ തുടങ്ങും. സമാധാനമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ യുവാക്കളെയും കുട്ടികളെയും അമ്മമാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിൽ വേണ്ട കാര്യങ്ങൾ എവിടെയാണ് ഇതിന്റെ സ്പോട്ട്, എവിടെയൊക്കെയാണ് ഇത് കൊടുക്കുന്നത്, ഏതൊക്കെ ഏരിയകളാണ് സംശയാസ്പദമായ രീതിയിൽ ഏതെങ്കിലും കുട്ടികളെയോ ആരെങ്കിലും കണ്ട ചോദ്യം ചെയ്യാൻ നമ്മൾ മടിക്കരുത്. ചോദിക്കണം, ഞാനാണ് നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവില്ല അങ്ങനെ ചോദ്യം ചെയ്യാൻ. ഓരോരുത്തർക്കും എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോ ആളും അത്തരം ഒരു നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലഹരി വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാം. ഞാൻ പറഞ്ഞു, നാട്ടു പറഞ്ഞു, നമ്മുടെ പ്രദേശത്തിൽ നിന്ന് ഏകദേശം 36 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ പ്രദേശത്ത് നിന്ന് ഇത്തരം വിപത്തിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് വന്ന് എല്ലാവരും നമ്മളല്ലോ ഒരു ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയിലെ 10 5 പേരോ അല്ല, എല്ലാവരും അതിന് എന്താ ചെയ്യാ, ഒറ്റക്കെട്ടായവരും ഇങ്ങനെ ഇൻഫോർമേഷൻ നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ സംശയം പിന്നെ അറിയാത്ത ആള് ആരാണ് അറിയിച്ച് വിളിക്കാൻ പറ്റില്ല. മെസ്സേജിംഗ് ആണ് യോദ്ധാവ്. അതില് മെസ്സേജ് അയക്കാനും വീഡിയോ വോയിസ് മാത്രം അയക്കാം, തിരിച്ച് റീപ്ലൈ ഒന്നും കിട്ടില്ല. കാരണം നമ്മുടെ നമ്പർ അവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇങ്ങനെ ഇൻഫോർമേഷൻ എന്ത് ചെയ്യാം? അപ്പൊ ഞാനും തന്നെ ചെയ്യല് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏതായാലും ഈ ഒരു കൂട്ടായ്മ ഇങ്ങനെ സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതൊന്ന് 12 12 ഏരിയകളിലായിട്ട് ഇത്തരം ക്ലാസുകളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാ ഈ മോഹം പ്രദേശത്തെ ആളുകളെ പ്രത്യേകം അതിൽ അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. വാണ്ടർ ഗ്രൂപ്പിന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഷെയറും ലൈക്കും ചെയ്യാനും മറക്കരുത്.